ശബരിമല സന്നിധാനത്തെ വരുമാനം സർവകാല റെക്കോർഡിലേക്ക്. കോവിഡ് മഹാമാരി ഒഴിഞ്ഞു നിന്ന ഈ തീർത്ഥാടന കാലയളവിൽ 41 ദിവസം കൊണ്ട് സന്നിധാനത്തേക്ക് എത്തിയത് 222 കോടി രൂപ. കൃത്യമായി പറഞ്ഞാൽ 222,98,70,250 രൂപ നടവരവായി ലഭിച്ചുവെന്നാണ് ദേവസ്വം ബോർഡ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 41 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന കാലം നാളെ അവസാനിക്കും. ശബരിമലയിൽ ഈ തീർത്ഥാടന കാലയളവിൽ മാത്രം 30 ലക്ഷത്തിലധികം പേർ എത്തിയതായാണ് ദേവസ്വം ബോർഡിൻ്റെ വിവരം. നടവരവായി 222 കോടി രൂപയും കാണിക്ക ഇനത്തിൽ 70 കോടി രൂപയും ലഭിച്ചു. 2 വർഷം നീണ്ടുനിന്ന കോവിഡ് കാലത്തിന് ശേഷമാണ് ശബരിമല തീർത്ഥാടനം പൂർണ്ണ തോതിൽ ഇക്കുറി പുനരാരംഭിച്ചത്. ശബരിമല തീർത്ഥാടനം ആരംഭിച്ച ദിവസം മുതൽ തന്നെ അഭൂതപൂർവമായ തിരക്കാണ് ഓരോ ദിവസവും സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഓരോ ദിവസവും 100,000-ൽ അധികം പേർ ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയിരുന്നു. പ്രധാനമായും കർണാടക, ആന്ധ്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി കൂടുതലായി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നത്. തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ കുറേ പാകപ്പിഴകളും സന്നിധാനത്തുണ്ടായി. തിരക്ക് അടിക്കടി കൂടി വന്നപ്പോൾ ഹൈക്കോടതിക്ക് പോലും ഇടപെടേണ്ടി വന്നു. സുരക്ഷാ സംവിധാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓരോ ദിവസവും അനുവദിക്കുന്ന സന്ദർശകരുടെ എണ്ണം 90,000 പരിമിതപ്പെടുത്തേണ്ടി വന്നു പോലീസിനും ദേവസ്വം ബോർഡിനും. എങ്കിലും വെർച്വൽ ക്യൂ വഴിയും അല്ലാതെയും 110,000 പേർ ദിനം പ്രതി ബുക്ക് ചെയ്തിരുന്നു. ഔദ്യോഗികമായി 90,000 പേരെയാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് കടത്തിവിടാൻ അനുവാദമുള്ളതെങ്കിലും അതിലധികം പേർ ദിവസേന അയ്യപ്പനെ കണ്ട് തിരികെ മടങ്ങുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണക്ക്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തും. തുടർന്ന് 6:45 ഭഗവാന്റെ തങ്കയങ്കിയും ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും. തിരുവിതാംകൂർ രാജകുടുംബമാണ് ശബരിമല അയ്യപ്പ സ്വാമിക്ക് തങ്കയങ്കി നേർച്ചയായി നൽകിയത്. അത് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും 3 ദിവസം മുൻപാണ് ഘോഷയാത്രയായി പുറപ്പെട്ട് ഇന്ന് വൈകുന്നേരത്തോടെ സന്നിധാനത്തേക്ക് എത്തുന്നത്. ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക സ്വീകരണം നൽകും തങ്കയങ്കി ഘോഷയാത്രയ്ക്ക്. പിന്നീട് ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും 18-ാം പടിക്ക് മുകളിൽ കൊടിമര ചുവട്ടിൽ വെച്ച് ഈ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കും. പിന്നീട് വൈകുന്നേരം ഭഗവാന്റെ തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന, അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നടക്കുന്നത്. ഇന്ന് വൈകുന്നേരം മഹാദീപാരാധന മുതൽ നട അടയ്ക്കുന്നത് വരെ ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ സ്വാമിയെ ദർശിക്കാം. പിന്നെ നാളെ ഉച്ചയ്ക്ക് 12:30 ഒരു മണിക്കുമിടയിലാണ് മണ്ഡലപൂജ. മണ്ഡലപൂജ സമയത്തും തങ്കയങ്കി ചാർത്തിയുള്ള പൂജയായിരിക്കും. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇങ്ങനെ തങ്കയങ്കി ചാർത്തിയുള്ള പൂജ ശബരിമല സന്നിധാനത്ത് നടക്കുന്നത്. മണ്ഡലപൂജയായതുകൊണ്ട് തന്നെ നാളെ അഭൂതപൂർവമായ തിരക്ക് സന്നിധാനത്തേക്ക് ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ശബരിമലയിലെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തീർത്ഥാടനം പൂർണ്ണമായും പുനരാരംഭിച്ചപ്പോൾ ശബരിമലയിലേക്ക് ഭക്തരുടെ ഒഴുക്കു തന്നെയാണ്. അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കാണാൻ ശബരീശൻ്റെ സന്നിധിയിലേക്കെത്താൻ എല്ലാ വേദനകളും യാതനകളും ശബരീശ്വര സന്നിധിയിൽ പറഞ്ഞ് തൊഴുതു മടങ്ങുവാൻ ഭക്തർ കൂട്ടത്തോടെ എത്തുകയാണ്. തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ കുട്ടികൾക്കും പ്രായമായവർക്കും സ്ത്രീകൾക്കും പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തി എന്നുള്ളതാണ് ഈ തീർത്ഥാടന കാലയളവിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനമായ മാറ്റം. എന്തായാലും ശബരിമല സന്നിധാനത്ത് ഈ മണ്ഡലകാലം അവസാനിക്കാൻ ഇനി 1 ദിവസം മാത്രം അവശേഷിക്കെ വരുമാനം സർവകാല റെക്കോർഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ.